ഇമാം ഗസാലി തങ്ങളുടെ ഇഹയ അത് ഖുർആനിനോട് കടപിടിക്കാൻ അടുത്തായിട്ടുണ്ടെന്ന് പറഞ്ഞത് ആഹിയാഉദ്ദീൻ എന്ന് പറയുന്ന പ്രൗഢഗംഭീരമായ കിതാബിന്റെ ഒന്നാം വാല്യത്തിൽ മാനവർകൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥന കിരണ മര്യാദകൾ പത്ത് മര്യാദകൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ മര്യാദ നിങ്ങൾക്കറിയുമോ? അയ്യ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രധാനപ്പെട്ട സമയങ്ങൾ, ഷെരീഫായ സമയങ്ങൾ, ഷറഫുള്ള സമയങ്ങൾ പ്രത്യേകം കണക്കിലെടുത്ത് നിരീക്ഷിച്ച് അറിഞ്ഞുകൊണ്ട് അവൻ കാത്തിരുന്നുകൊണ്ട് അവൻ പ്രാർത്ഥിക്കണമെന്നാ പറഞ്ഞത്. കണ്ടോ നിങ്ങൾ എത്ര പദങ്ങൾ ബഹുമാനപ്പെട്ടവർക്ക് കൊണ്ടുവരാറുണ്ട്. അവിടെ കൊണ്ടുവന്ന ശൈലി പറഞ്ഞാൽ അറബി ഭാഷ അറിയുന്ന ആളുകൾക്ക് അറിയാം, ഒരു ശത്രുവിനെ കശാപ്പ് ചെയ്യാൻ, ഒരു ശത്രുവിനെ വകവരുത്താൻ വേണ്ടിയിട്ട് ഒളിഞ്ഞിരിക്കുക, ഒളിഞ്ഞിരുന്ന് ആ ശത്രു നമ്മുടെ മുന്നിലെത്തുമ്പോ ഒരൊറ്റ വെട്ട് അല്ലെങ്കിൽ ഒരൊറ്റ കുത്ത് അല്ലെങ്കിൽ ഒരൊറ്റ ഇടി, ഇതാണ് തറസുദിന്റെ അർത്ഥം. ഒളിഞ്ഞിരുന്നു കൊണ്ട് ഒരു സങ്കേതത്തിൽ ഒളിഞ്ഞിരുന്നു കൊണ്ട് ശത്രുവിനെ നേരെ ചീറിപ്പാഞ്ഞു വരിക, ഇതാണ് തറസുദിന്റെ യഥാർത്ഥ അർത്ഥം. എന്നതുപോലെ ഒരു ശത്രുവിനെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് സകല സന്നാഹങ്ങളോടൊപ്പം ഒളിഞ്ഞിരിക്കുന്നത് പോലെ വേണം. പ്രിയപ്പെട്ട കൂട്ടുകാരി സഹോദരങ്ങളെ, ഈ പ്രധാനപ്പെട്ട രാവി ഇങ്ങനെ കടന്നു വരുമ്പോ പടസനെ ബാങ്കുകൊടുത്തു ഇപ്പൊ തുടങ്ങണം എന്ന് പറഞ്ഞ് കാത്തിരിക്കാൻ, ഓരോ പദപ്രയോഗത്തിന്റെ പിന്നിലും ഒളിഞ്ഞിരിക്കുന്നത് ഒരുപാട് ആശയങ്ങളുള്ള ഒരുപാട് സംഭവങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ അടവ് അവൻ പ്രധാനപ്പെട്ട സമയങ്ങൾക്ക് വേണ്ടിയിട്ട് അവൻ കാത്തിരിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നാളെയുള്ള മഗ്രിബ് അതിന്റെ സൂര്യൻ, അസ്തമാന സൂര്യൻ അതിന്റെ ചക്രവാളത്തിലേക്ക് വീഴും മുമ്പ് തന്നെ വുദു എടുത്തുകൊണ്ട് സെറ്റപ്പ് ആകണം. കാരണം ഒരു യാസീൻ മര്യാദക്ക് ഓതണമെന്നുണ്ടെങ്കിൽ തജ്വീദിന്റെ നിയമം അനുസരിച്ചുകൊണ്ട് മര്യാദക്ക് കുത്തിയിരുന്നു കൊണ്ട് പരിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീൻ ഓതണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 7 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് എന്തായാലും വേണം. ഇനി 10 മിനിറ്റ് അല്ല, ഒരു 7 മിനിറ്റ് കൂട്ടിക്കോ. സുബ്ഹാനല്ലാഹ്, 21 മിനിറ്റ് വേണം പിന്നെ ഒരു മനുഷ്യന് സുന്ദരമായിട്ട് യാസീൻ ഓതാൻ. എന്നാൽ ചിലപ്പോ നമ്മള് അതിന്റെ ഇടയ്ക്കുള്ള ദുആക്ക് ഓതുമ്പോഴേക്കും ചിലപ്പോ ഇശാന്റെ വാങ്ക് കൊടുക്കും, കൊടുത്തോട്ടെ, കുഴപ്പമൊന്നുമില്ല. എന്നാലും ആ രാവുകളെ ഇശാമാരുമിടയിൽ മാ ബൈനൽ ഇശാഇ മാ ബൈനൽ മഗ്‌രിബി വൽ ഇശാഇ എന്ന് പണ്ഡിത ലോകം ബഹുമാനപ്പെട്ട അബൂ അലിയ ദുനിയാഫി തങ്ങൾ പറഞ്ഞതുപോലെ ആ രാവിൽ തന്നെ അത് നടക്കണം. അപ്പൊ നമ്മൾ നേരത്തെ തന്നെ ആ പണി ആസൂത്രണം ചെയ്യണം. അല്ലാതെ മഗ്‌രിബിന്റെ വാങ്കൊക്കെ കൊടുത്ത് നമ്മളിങ്ങനെ മഗ്‌രിബൊക്കെ നിക്കേച്ച് പിന്നെ അവിടെയും ഇവിടെ ഒക്കെ നമ്മൾ ഇരുന്ന് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഈ പരിപാടിക്ക് മുതിർന്നാൽ അതിന്റെ അഫദലായ സമയം നഷ്ടപ്പെടുകയാണ്. ഓ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരികളെ, പോയ കാലങ്ങളിൽ ഒരുപാട് ഉമ്മാവുമാർ നമ്മുടെ പള്ളിപ്പറമ്പിൽ കിടക്കുന്നുണ്ട്, ഒരുപാട് ഉപ്പാപ്പുമാർ പള്ളിപ്പറമ്പിൽ കിടക്കുന്നുണ്ട്. ആ ഉമ്മമാരെ കയ്യിൽ മൊബൈൽ ഇല്ലായിരുന്നു, ആ ഉമ്മമാരെ കയ്യിൽ വലിയ 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 നല്ല നല്ല ടോർച്ചുകൾ ഇല്ലായിരുന്നു. പിന്നെയോ അന്ന് ടോർച്ച് പോയിട്ട് നല്ല ബൾബ് പോയിട്ട് മൊബൈൽ പോയിട്ട് വൈദ്യുതി വരെ ഇല്ലാത്ത കാലഘട്ടമായിരുന്നു. ആ സമയത്ത് ആ പ്രിയപ്പെട്ട ഉമ്മാമമാര് ചിമ്മിനി വിളക്ക് കത്തിച്ചുകൊണ്ട് യാസീൻ ഓതിയിരുന്നു. ആ ഉമ്മാമമാരൊക്കെ സന്തോഷത്തോടു കൂടെയാണ് ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത്. പോയ കാലങ്ങളിൽ നല്ല നല്ല ഉമ്മാമമാരുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയും, നമ്മുടെ നാട്ടിൽ നിന്ന് മരിച്ചുപോയ ആൾക്കാർ അവരൊക്കെ ഇത്തരം രാപകം ഉപയോഗപ്പെടുത്തിയത് കൊണ്ടാ ഇത് പണത്തിനെ വാരിക്കോരി തരണമെങ്കിൽ നമുക്കും വേണം. അള്ളാഹു കണ്ണും കയ്യും കണക്കുമില്ലാതെ വാരിക്കോരി കൊടുക്കും, പക്ഷെ എന്ത് വേണം? ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വാരിക്കോരി കൊടുക്കും, എന്നാൽ വേറെ ചില ആളുകൾക്ക് അള്ളാഹു ഇടുക്കം കൊടുക്കും. ജീവിതത്തിൽ കർമ്മങ്ങളുടെ ഇടുക്കമുള്ള ആളുകൾക്ക് അള്ളാഹു ഇടുക്കം കൊടുക്കും, ജീവിതത്തിൽ ഇടുക്കം കൊടുക്കും, മരണത്തിൽ ഇടുക്കം കൊടുക്കും, കുടുംബത്തിൽ ഇടുക്കം കൊടുക്കും, എല്ലാ നിലക്കും ഇടുക്കും, പ്രയാസം കൊടുക്കും. നേരെ മറിച്ച് അള്ളാഹു വിശാല വിസ്തൃതമാക്കി കൊടുക്കും. എപ്പോ അവൻ ഇബാദത്ത് കൊണ്ട് വിസ്തൃതി ഉദ്ദേശിക്കണം, അപ്പോൾ അവന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു വിശാലമാക്കി കൊടുക്കും. ഇനി ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾക്കറിയുമോ പള്ളി വലിയ ബഹുമാനമുള്ളതാണ്. ആ പള്ളിയിലേക്ക് കടക്കുന്ന സമയത്ത് വലതുകാല് വെച്ച് കടക്കണം. ആ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വലത്തേ കാല് പള്ളി, ഇടത്തേ കാല് പുറത്ത്. എങ്ങനെയാണ്? ഉള്ളിക്ക് കടക്കുമ്പോ ഇടത്തേ കാല് പുറത്ത്, വലത്തേ കാല് ഉള്ളില്, പുറത്തേക്ക് പോകുമ്പോ വലത്തേ കാല് ഉള്ളില്, ഇടത്തേ കാല് പുറത്ത്.
ഞാൻ തന്നെയല്ലേ നമ്മൾ വീട്ടിലേക്ക് കടക്കുമ്പോഴും ചില വിഷയങ്ങളിൽ പള്ളിയുടെ ബഹുമാനമാണ് വീട്ടിന് കൊടുത്തിരിക്കുന്നത്. അബീബായ ദിനങ്ങൾ പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ വീടുകള് ശ്മശാന ഭൂമികളാക്കരുത്. ശ്മശാന ഭൂമികളുടെ സ്വഭാവം എന്താണ്? അവിടെ ഖുർആൻ പാരായണം നടക്കുന്നുണ്ടോ ഇല്ലേ നമുക്കറിയില്ല. സ്വാലിഹികൾ ഓതിയിട്ടുണ്ടോ? കബറിൽ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊക്കെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഒരു മഹാൻ പറയുന്നു, ഞാൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ അന്നത്തെ ദിവസം കബറടക്കി. ഞാൻ അദ്ദേഹത്തിന്റെ കബർ എന്റെ എന്തോ ഒരു പണം നഷ്ടപ്പെട്ടു പോയപ്പോൾ ഞാൻ മാന്തു നോക്കുന്ന സമയത്ത് അദ്ദേഹം ചാരിയിരുന്നു കൊണ്ട് ഇവരക്കിരുന്നു കൊണ്ട് അദ്ദേഹത്തിന്റെ മടിത്തട്ടയിൽ മുസ്ഹഫ് വെച്ചുകൊണ്ട് പാരായണം ചെയ്യുകയാണ്. ഇത് ഞാൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ കണ്ടതാണ്. ഞാൻ ഇതെന്തിനാ പറഞ്ഞത്? സാധാരണ ഒരു സാധാരണക്കാരൻ പള്ളിപ്പറമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ നിസ്സരമായി കിടക്കുന്നത് മാത്രമാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ നിസ്സരമായ അവസ്ഥ ഒരു മനുഷ്യന്റെ വീടിനുണ്ടാവരുത്. വീട്ടിൽ മൗലിദ് പാരായണം നടക്കണം, റാത്തിബ് നടക്കണം, വീട്ടിൽ ദിക്ർ നടക്കണം, യാസീൻ പാരായണം നടക്കണം. ആ വീട്ടിൽ കേവലം പദപ്രയോഗങ്ങളെ കൊണ്ട് മാത്രമല്ല, മനുഷ്യന്റെ ചെയ്തികളെ കൊണ്ട്, പ്രവർത്തനങ്ങളെ കൊണ്ട് അവൻ ദിക്ർ കാണിച്ചു കൊടുക്കണം. ദിക്ർ എന്ന് പറഞ്ഞാൽ ചെയ്താൽ കൂലി കിട്ടുന്നത് ദിക്റാണ്, പറഞ്ഞാൽ കൂലി കിട്ടുന്നത് ദിക്റാണ്. അതുകൊണ്ട് ബിസ്മി ചൊല്ലിയിട്ട് വീട്ടിൽ കടന്നാൽ അത് ദിക്റാണ്, കൂലിയുണ്ട്. എന്നാൽ അവിടെ ചെയ്യുന്ന പരിപാടിയാണ് വലത്തെ കാലെടുത്ത് വെച്ച് വീട്ടിൽ കടക്കൽ, പള്ളിയിലേക്ക് കടക്കുന്നത് പോലെ അതിന് എതിര് പ്രവർത്തിക്കൽ വലിയ അപകടകരമാണ്. അതുകൊണ്ട് പള്ളിപ്പറമ്പിലേക്ക് നോക്കിയാൽ അവിടെ നിങ്ങൾക്ക് ഇബാദത്ത് കാണാൻ സാധ്യമല്ല. എന്നതുപോലെ നിങ്ങളെ വീടുകൾ ഒരിക്കലും നിങ്ങൾ പള്ളിപ്പറമ്പ് പോലെ, ശ്മശാന ഭൂമികളെ പോലെ നിങ്ങൾ ആക്കരുതേ എന്ന് സാദിഖുൽ മസ്ഊഫായ മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് വീട്ടിൽ നടക്കേണ്ട ചടങ്ങുകളൊക്കെ അധ്യാത്മിക ചടങ്ങുകൾ അത് മുറപോലെ നടക്കണം. അതുകൊണ്ട് നാളത്തെ മഗ്രിബിന്റെ പങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ റെഡിയായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മഗ്രിബിന്റെ നിസ്കാരം, അതാ സ്ത്രീകളൊക്കെ വീട്ടിൽ വെച്ചുകൊണ്ട് തന്നെ നിർവഹിക്കണം, പെട്ടെന്ന് നിർവഹിക്കണം. മഗ്രിബിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കണം രണ്ടു റക്അത്ത്, എന്നിട്ട് മഗ്രിബ് പറന്ന് നിസ്കരിക്കണം, എന്നിട്ട് മഗ്രിബിന്റെ ശേഷമുള്ള രണ്ടു റക്അത്ത് മുഅക്കദായി സുന്നത്താണ്. ആ ശക്തിയായ രണ്ടു റക്അത്ത് സുന്നത്ത് നിസ്കാരം നിർവഹിച്ചിട്ട് പെട്ടെന്ന് നിങ്ങൾ ചെയ്യേണ്ടത് അതാ. ആ നിസ്കാര കുപ്പായത്തോടുകൂടെ പ്രിയപ്പെട്ട കൂട്ടുകാരികളെ, പുരുഷന്മാരാകുമ്പോ നിസ്കാരത്തിന് വേണ്ടി നിങ്ങൾ ഏത് ഉടയാടയാണോ ധരിച്ചിരിക്കുന്നത് അതേ നേരം വൈകാതെ നേരെ ഖിബലയിലേക്ക് തിരിഞ്ഞിരിക്കുക. ഖിബലക്ക് നേരെ ഓതുന്നതിന് വലിയ ബഹുമാനമാണ്. ഇവിടെ ധാരാളം മുതഅല്ലിമീങ്ങൾ പങ്കെടുക്കേണ്ട സദസ്സായിരുന്നു, പക്ഷേ അവർക്കൊക്കെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നടക്കാൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് അവരിവിടെ കാണാത്തത്. എന്നാൽ മുതഅല്ലിമീങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സംഗതിയുണ്ട്. കാലിൽ ഖുർആൻ പാരായണം ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട സംഗതിയുണ്ട്. ഖിബലക്ക് നേരെ തിരിഞ്ഞ് ഓതുമ്പോ അത് ഖുർആനായാലും വേറെ എന്ത് പരിപാടിയായാലും ഖിബലക്ക് നേരെ തിരിഞ്ഞിട്ട് ചെയ്യുമ്പോ അതിൽ വലിയ ബറക്കത്താണ്. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാര് പറഞ്ഞത്, രണ്ട് ആൾക്കാർ വിദേശ രാജ്യത്തേക്ക് ഓതാൻ വേണ്ടി പോവാണ്, സുബ്ഹാനല്ലാഹ് കൊല്ലങ്ങൾ കഴിഞ്ഞ് അവരെ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ഒരാൾ വലിയ പണ്ഡിതനായി തിരിച്ചു വരികയാണ്, വേറെ ആള് എങ്ങനെയാണ് ഓതാൻ പോയത് അങ്ങനെ തന്നെ തിരിച്ചു വരികയാണ്. ഒരു മാറ്റവും പഠന രംഗത്ത് അവരുണ്ടായിട്ടില്ല. വേറെ ആളെ വേഷം അത് ഉഷാറാണ്, അവന്റെ പഠനം ഉഷാറാണ്, അവന്റെ ഇൽമ ഉഷാറാണ്, എല്ലാ രംഗത്തും ഒരു നെന്നൂറ് മേനെ തിളക്കത്തോടു കൂടെയാണ്, നിറഞ്ഞ പാണ്ഡിത്യത്തിന്റെ വലിയ സംഭവമായിട്ടാണ് നാട്ടിലേക്ക് തിരിച്ചു വന്നത്. ഈ രണ്ട് വ്യക്തികളെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത്, അവരെ കഴിഞ്ഞ കാല കൊല്ലങ്ങളിൽ നടന്ന ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് അവരെ അവരുടെ ഹിസ്റ്ററി അവരെ ചരിത്രം അവരയവറയ്ക്കുന്നത് എന്താ നിങ്ങൾക്കറിയുമോ? ഈ മരമണ്ടനായി പോയി മരമണ്ടനായി തിരിച്ചു വന്ന ഈ വ്യക്തി ഒരു കോളും കയ്യിലില്ലാതെ തിരിച്ചു മടങ്ങി വന്ന ഈ വ്യക്തി സുബ്ഹാനല്ലാഹ്, അദ്ദേഹം ഏത് സമയത്ത് ഓതുകയാണെങ്കിലും ഏതെങ്കിലും ഭാഗത്തുനിന്ന് തിരിഞ്ഞിട്ട് ഓതോ, മൂപ്പരെ ഖിബലയൊന്നും പ്രശ്നമല്ല. നേരെ മറിച്ച് മറ്റേ മുതഅല്ലിമ് ഓതാനിരിക്കുമ്പോൾ ഖിബലക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണ്, അങ്ങനെയാണ് അവൻ ഓതിപ്പഠിച്ചത്. അതുകൊണ്ട് ആ പ്രവർത്തനത്തിന്റെ പറക്കത്ത് കൂടെ, ആ പ്രവർത്തനത്തിന്റെ പറക്കത്ത് അവന്റെ കിതാബ് അല്ലാഹു തആല ഇട്ടു കൊടുക്കുകയാണ്. അതേപോലെ തന്നെയാണ് ഏത് ഭാഗത്ത് തിരിഞ്ഞ് ഓതിയാലും പരിശുദ്ധ ഖുർആനിന് കുരിയാണ്.
തന്നെയാണ്. കോഡ് കേൾക്കുന്ന സമയത്ത് ഒരുപക്ഷെ നമുക്ക് തോന്നും ഇത് ഒരൊറ്റ അക്ഷരമാണെന്ന് തോന്നിപ്പോകും. എന്നാൽ അല്ലാഹുവിൻ റസൂൽ പറയാണ്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇത് ഒരു അക്ഷരമല്ല. നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആനിന്റെ തുടക്കത്തിൽ ചിന്ന ചില കോഡ് ലെറ്ററുകൾ കാണാം. അലിഫ് ലാം മീം, അലിഫ് ലാം റ, കഫ, ഐൻ സ്വാദ്, ഹമീം, ഐൻ സീൻ, ഖാഫ്, ഇങ്ങനെ പറയപ്പെടുന്ന, ഇങ്ങനെ കാണപ്പെടുന്ന ചില കോഡ് ലെറ്ററുകൾ, അത് ഒരക്ഷരമല്ല. അലിഫ് ലാം മീം എന്ന് പറയുന്നത് മൂന്ന് അക്ഷരമാണ്. ആ മൂന്ന് അക്ഷരം ഒരു അക്ഷരം ഖുർആനിൽ ഉച്ചരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ പത്ത് കൂലിയാണ്. ലോക്കൽ ദിനങ്ങളിൽ ലോക്കൽ സ്ഥലത്ത് വെച്ചുകൊണ്ട് ഓതിയാലാണ് പറഞ്ഞത്. നേരെ മറിച്ച് പരിശുദ്ധ റമദാനിൽ ഒന്നാമത്തെ പത്തിന് ഓതിയാൽ കൂലി വേറെയാണ്, രണ്ടാമത്തെ പത്തിൽ ഓതിയാൽ ഒന്നാമത്തെ പത്തിൽ കിട്ടിയ കൂലി അല്ല വേറെ കൂലിയാണ്, രണ്ടാമത്തെ പത്തിൽ കഴിഞ്ഞിട്ട് മൂന്നാമത്തെ പത്തിൽ ഓതിയാൽ അത് വേറെ കൂലിയാണ്, ആ മൂന്നാമത്തെ പത്തിൽ തന്നെ ലൈലത്തുൽ ഖദ്റിൽ ഓതിയാൽ അതിന് വേറെ കൂലിയാണ്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ പരിശുദ്ധ ഖുർആനിൽ നിന്ന് കേവലം അലിഫ് ലാം മീം 30 കൂലിയാണ് ആ മനുഷ്യന് ലഭിക്കുന്നത്, അല്ലെങ്കിൽ 30,000 അല്ലെങ്കിൽ 300,000 അല്ലെങ്കിൽ 3 കോടിയാണ്. സമയത്തിന്റെ സ്ഥലത്തിന്റെ പ്രവർത്തനത്തിന്റെ ഇഖ്ലാസിന്റെ തോതനുസരിച്ച് പടച്ചിറബിന്റെ പ്രാതന്റെ പ്രതിഫലം അതിനിങ്ങനെ ചേഞ്ച് ആക്കിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എങ്ങനെ ഓതിയാലും ഏതു ഭാഗത്തേക്ക് ഓതിയാലും കൂലിയാണ്, നോക്കി ഓതിയാലും കൂലിയാണ്, നോക്കാതെ ഓതിയാലും കൂലിയാണ്, മൊബൈലിൽ ഓതിയാലും കൂലിയാണ്, മുസ്ഹാബിൽ ഓതിയാലും കൂലിയാണ്. പക്ഷേ മൊബൈലിൽ പരിശുദ്ധ ഖുർആൻ ഓതുമ്പോ ആ കൂലിയല്ല, രണ്ട് ചട്ടക്കുള്ളിൽ ഭദ്രമാക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ ആ ഖുർആനിൽ നോക്കി ഓതപ്പെട്ട് കഴിഞ്ഞാൽ ലഭിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾക്കറിയുമോ, സാധാരണ നമ്മുടെ പൊരയിലൊക്കെ കേടുവന്ന ഖുർആൻ ഉണ്ടാവുമല്ലോ, എന്നാ നിങ്ങൾക്കറിയുമോ അതാ പിച്ചി ചീന്തി പോയ ചെറിയ ചെറിയ നുറുങ്ങുകളുണ്ട്. ആ നുറുങ്ങുകളുടെ കാര്യത്തിൽ എന്ത് ചെയ്യണം എന്ന് നിങ്ങൾക്കറിയുമോ? സുബ്ഹാനല്ലാഹ്. ഒരു നിലക്കും നമുക്ക് സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടായ സംഗതി, പേജ് അതിന്റെ കഷ്ണങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു തെറി പോകുന്നുണ്ടെങ്കിൽ അത് കരിച്ചിട്ട് അതാ ഒന്നുകിൽ അത് കുഴിച്ചിടണം, അത് നിലത്ത് ചാടാ നിലത്ത് വീഴാത്ത കോലത്തിൽ അത് ചട്ടിയിലോ മറ്റോ ഇട്ട് കരിച്ചിട്ട് കുഴിച്ചിടണം, അല്ലെങ്കിൽ വെള്ളത്തിൽ ഒഴിക്കണം, ഇങ്ങനെയൊക്കെ മസല പറയുന്നത്. എന്നാൽ ഈ കടലാസുകൾക്ക് പരിശുദ്ധ ഖുർആനിന്റെ മഹത്വമുണ്ട്. അതേ മഹത്വമാണ് ആ കടലാസുകളെ ഭദ്രമായി സൂക്ഷിച്ചിരുന്ന ആ രണ്ട് ചട്ടകളിൽ നിന്നോ. ആ ചട്ടകൾക്ക് എന്ത് പവിത്രതയുണ്ട്? അത് ഖുർആനിന്റെ പവിത്രതയാണ്. ഈ ചട്ടകളെ പവിത്രത നഷ്ടപ്പെടണമെങ്കിൽ ഈ ഉള്ളിലുള്ള ഈ കഴമ്പിന്റെ പവിത്രത നഷ്ടപ്പെടണം. അപ്പോഴേ ഈ ചട്ട ഇവിടെ പാത പുണ്യം നഷ്ടപ്പെടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ നിന്ന് വേർപ്പെട്ട് കിടക്കുന്ന ചട്ട ആ ചട്ടക്ക് വലിയ ബഹുമാനമാണ്. കാരണം ഈ ഉള്ളിലുള്ള കഴമ്പുകളെ അത് നന്നായി സംരക്ഷിച്ചിരിക്കുന്നത് ഈ രണ്ട് ചട്ടകളായിരുന്നു. ഇതൊക്കെ ഞാൻ എന്തിനാ പറഞ്ഞത് എന്നറിയോ? മുസ്ഹഫിൽ ഓതുന്നത് മൊബൈലിൽ ഓതുന്നത് കൂലി വ്യത്യാസമാണ്, ഡബലക്ക് നേരെ തിരിഞ്ഞ് ഓതുന്നത് അല്ലാതെ ഓതുന്നത് കൂലിക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സുബ്ഹാനല്ലാഹ്, യജമാനനായ റബ്ബിന്റെ പരിശുദ്ധ ഖുർആൻ അത് എടുത്തിങ്ങനെ പാരായണം ചെയ്യുന്ന സമയത്ത് അതിന് വലിയ ബറക്കത്താണ്, അതിൽ ഏറെ മുന്നിട്ട് നിൽക്കുന്നതാണ് പരിശുദ്ധ സൂറത്ത് യാസീൻ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മഗ്രിബ് നിസ്കരിച്ചു, അതിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കരിച്ചു. ഇനി ചെയ്യേണ്ടത് നേരെ തിബിലത്തിനെ തിരിഞ്ഞിരിക്കുക. മുസ്ഹഫ് കയ്യിലുണ്ടെങ്കിൽ ഉഷാറായി, കാരണം കൂലിക്ക് വ്യത്യാസം ഉണ്ടല്ലോ. കാണാതെ യാസ കിട്ടാത്ത ആരും നമ്മളെ കൂട്ടത്തില്ല. എന്നാൽ കണ്ടുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീൻ ഓതുക. യാസീൻ എന്തിനു വേണ്ടി ഓതപ്പെട്ടു? അത് അതിനുള്ളതാണ്. മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. അപ്പൊ മരിച്ചോടത്ത് ഖുർആൻ ഓതുമ്പോ അത് എന്തിനുള്ളതാണ്? മരിച്ചോൾക്ക് അതിന്റെ പുണ്യം കിട്ടണം എന്നാണെങ്കിൽ അതിന്റെ പുണ്യം കിട്ടും റസൂലുള്ളാഹി തങ്ങൾ പറയാണ്. ഇവിടെ ഒന്ന് ഫലമാണ്, മറ്റൊന്ന് പ്രതിഫലമാണ്, അത് രണ്ടും രണ്ടാണ്. മരിച്ചോടത്ത് ഒരാൾ പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ അവിടെ ഓതുന്ന സമയത്ത് ഓതുന്നവന് കിട്ടുന്നു അതിന്റെ പ്രതിഫലം, മരിച്ചോൾക്കോ അതിന്റെ ഫലം കിട്ടുന്നു. പള്ളിക്കാട്ടിൽ പരിശുദ്ധ ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ ആ മരിച്ചു കിടക്കുന്ന ആളുകളുടെ മുന്നിൽ ഓതുമ്പോ ഓതിയവർക്ക് അതിന്റെ പ്രതിഫലം കിട്ടും, മരിച്ചു കിടക്കുന്ന ആളുകൾക്കും അതിന്റെ ഫലം കിട്ടും. മയ്യത്ത് നിസ്കരിക്കുമ്പോൾ നിസ്കരിക്കുന്ന ആൾക്കാണ് അതിന്റെ കൂലി കിട്ടുന്നത്, അതിന്റെ പ്രതിഫലം കിട്ടുന്നത്. അവിടെ മയ്യത്തുകൾക്കോ മയ്യത്തിന് അതിന്റെ ഫലം കിട്ടും. ഇങ്ങനെയാണ്, ഫലം ഒന്ന് വേറെ, പ്രതിഫലം ഒന്ന് വേറെ.
അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ലഭിക്കുന്ന സംഗതികളാണ്. അതുകൊണ്ട് മരിച്ചോടത്ത് നിങ്ങൾ ഖുർആൻ ഓതുക, മരണം ആസന്നമായ വ്യക്തിയുടെ മുന്നിൽ നിങ്ങൾ യാസീൻ ഓതുക എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ നാട്ടിൽ മുഴുവനും മരിച്ചോടത്ത് യാസീൻ ഓതുന്നത് അതിന്റെ പേരിലാണ്. ആ യാസീൻ പാരായണം തന്നെയാണ് ും നടക്കുന്നത്, പ്രാചീന കാലം മുതൽ അത് നടക്കുകയാണ്. ഇതൊക്കെ മേപ്പർപ്പാട് അങ്ങാടിയെന്ന് ഞാൻ ഇങ്ങനെ കമ്മട്ടം പറയാണ് എന്ന് നിങ്ങൾ കരുതണ്ട. അതുകൊണ്ടാണ് ഞാൻ ഈ കുറിപ്പാത്ത് പ്രത്യേകം കയ്യിൽ പിടിച്ചത്. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറഞ്ഞു, മഹാന്മാരായ പൂർവീകരായ പണ്ഡിതൻ സലഫിൽ നിന്ന് എന്ന് പറഞ്ഞാൽ സലഫി എന്ന് പറയുന്നത് സ്വഹാബത്താണ്. ആ സ്വഹാബത്തിൽ നിന്ന് ഹലഫ് പിൻഗാമികളായ മഹാന്മാർ അവർ അനന്തരമായി എടുത്ത സുപ്രധാനമായ കാര്യങ്ങളിൽ പെട്ടതാണ് എന്ന് പറഞ്ഞിട്ടാണ് മഹാന്മാർ വിശദീകരിക്കുന്നത്.